കോവിഡ് മരണനിരക്കിൽ വർധന. 8 ദിവസത്തിന് ശേഷം പ്രതിദിന മരണം 1000ത്തിന് മുകളിലെത്തി. 24 മണിക്കൂറിനിടെ 1206 പേർ മരിച്ചു. 42,766 പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി സുരേഷ് വെള്ളമറ്റം ചേരുന്നു. സുരേഷ്, മരണത്തിൻ്റെ നിരക്ക് കൂടിയിരിക്കുകയാണ്, എന്താണ് വിശദാംശങ്ങൾ? ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോഴും കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ രോഗനില ഉയർന്നു നിൽക്കുന്നത്? സനീഷ്, കോവിഡ് രോഗികളുടെ വർധനയിൽ പ്രതിദിനം രോഗം ബാധിക്കുന്നവരുടെ നിരക്കിൽ ഇന്ന് നേരിയ കുറവുണ്ട് എങ്കിൽ പോലും, കാരണം ഇന്നലെ 45,000 ആയിരുന്നുവെങ്കിൽ ഇന്നത് 42,000 വന്നിട്ടുണ്ട്. അങ്ങനെ രോഗബാധയിൽ നേരിയൊരു കുറവുണ്ടെങ്കിൽ പോലും രോഗം ബാധിച്ച് കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ ഇപ്പോൾ ആശങ്കാജനകമായിട്ടുള്ളൊരു വർധന ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 8 ദിവസമായി 1000ൽ താഴെയായിരുന്നു പ്രതിദിന മരണം എന്ന് പറയുന്നത്. എന്നാൽ ഇന്നിപ്പോൾ കണക്ക് വരുമ്പോൾ 1200 മുകളിലേക്ക് പോയിരിക്കുന്നു. 1206 പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മരിച്ചത്. ഇത് നമുക്ക് പ്രതിദിന മരണം ഏതാണ്ട് 700 കുറഞ്ഞു വന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും വർധന ഉണ്ടായിട്ടുള്ളത്. ഈ 1206 പേർ മരിച്ചതിൽ 700 പേരും മഹാരാഷ്ട്രയിലാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളവും തമിഴ്നാടും ഒക്കെയുള്ള സംസ്ഥാനങ്ങളിലാണ്. പ്രതിദിന രോഗബാധയിൽ സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളമാണ് ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ മാത്രമാണ് 10,000 മുകളിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ ഇന്നലെ 13,563 പേർക്ക് റിപ്പോർട്ട് ചെയ്തപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ ഇന്നലെ 8,992 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതാണ് ഈ കോവിഡ് മരണത്തിൻ്റെയും രോഗബാധയുടെയും ഒരു കണക്കെന്ന് പറയുന്നത്. ഒരല്പമൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ ദിവസമായി, ഏതാണ്ട് 13 ദിവസമായി, പ്രതിദിന രോഗബാധ 50,000 താഴെ നിൽക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് 37,000 ഈ പറയുന്ന ദിവസങ്ങൾക്കിടയിൽ എന്ന് പറയുന്നത്. പിന്നീട് അത് 45,000, 47,000 വരെയൊക്കെ ആയിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ അത് 42,000 കുറഞ്ഞിട്ടുണ്ട്. ശരി, നന്ദി സുരേഷ് വിവരങ്ങൾക്ക്. സംസ്ഥാനത്ത് ഇന്നും നാളെയും സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ്.